അപ്പോൾ നമുക്കിനി ക്രാങ്ക് പിൻ എഫേർട്ടിനെ കുറിച്ചും ത്രസ്റ്റ് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിങ്സിനെ കുറിച്ചും പറയണം. ക്രാങ്ക് പിൻ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എഫ് ക്യൂ ഇങ്ങനെ വരുവാന്നല്ലോ കണക്റ്റിംഗ് റോഡ് വഴി. ഇപ്പോൾ എഫ് ക്യൂ എന്ന് പറയുന്നതിന് നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ എഫ് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ എഫ് ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഈ എഫ് ക്യൂവിന് രണ്ട് കമ്പോണൻസ് നമുക്കിവിടെ കിട്ടും. അതായത് നമ്മുടെ കണക്റ്റിംഗ് റോഡ് നമ്മുടെ ക്രാങ്കിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇത് ഫോഴ്സ് ആക്ടിങ് അലോങ് ദ കണക്റ്റിംഗ് റോഡ് എഫ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചു. എഫ് പി ബൈ കോസ് ഫൈ, എഫ് പി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളവിടെ പഠിച്ചു. എഫ് പിയിൽ വരുന്ന ഓരോ കമ്പോണൻ്റ് ഫോഴ്സും എങ്ങനെ നമുക്ക് എടുക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി എഫ് ക്യൂവിന് നമുക്ക് ഈ ഒരു പോയിന്റിൽ രണ്ട് എന്ത് പറയാം, രണ്ട് കമ്പോണൻസ് പറയാം. സോ എഫ് ക്യൂ മേ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്. വൺ കമ്പോണൻറ്റ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ്. നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അല്ല, സോറി, ക്രാങ്ക് ഷാഫ്റ്റ് ഇതാണല്ലോ. അപ്പോൾ ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റും, ക്രാങ്കിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഒ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കൊരു കമ്പോണൻറ്റ് വരും. ആൻഡ് ഈ ക്രാങ്കിന് പാരലായിട്ടൊരു കമ്പോണൻറ്റ്, പാരല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പാരലായിട്ട്. ഓക്കെ, അപ്പോൾ എഫ് ക്യൂ ഇത്രയും ഉണ്ടെങ്കിൽ എഫ് ക്യൂ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു പെർപെൻഡിക്കുലർ കമ്പോണൻസ്. വൺ കമ്പോണൻറ്റ് വിച്ച് ഈസ് പാരലൽ ടു, സോറി, പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക്. ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കമ്പോണൻറ്റും പിന്നെ അന്നൊന്ന് പാരലായിട്ടുള്ള കമ്പോണൻറ്റ്. അപ്പോൾ ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നമ്മൾ എഫ് സഫിക്സ് ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ക്രാങ്ക് പിൻ എഫേർട്ട് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ത്രസ്റ്റ് ഓൺ ദ ബിയറിങ്സ്. അതായത് നമ്മുടെ ഈ ക്രാങ്കിന് പാരലായിട്ടുള്ള ഈ കമ്പോണൻറ്റ് എഫ് പി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ആസ് ദ ത്രസ്റ്റ് ഓൺ ദ ബിയറിങ്സ്. ഈ ബിയറിങ്സിലുള്ള ത്രസ്റ്റ് ആയിട്ട് ആക്ട്. അപ്പോൾ നമുക്കിവിടെ പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് ഈ രണ്ട് സംഭവം കൊണ്ടോ ഈ രണ്ട് ഫോഴ്സസ് കൊണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് ഫോഴ്സ് അനാലിസിസ് കംപ്ലീറ്റ് ആയി. സോ വി ഹൗ ടു ഫൈൻഡ് ദ ക്രാങ്ക് പിൻ എഫേർട്ട് ആൻഡ് ത്രസ്റ്റ് ഓൺ ദ ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിങ്. അപ്പോൾ അതിനുമുമ്പ് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കണ്ടേ. അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കണക്റ്റിംഗ് റോഡ് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കണക്റ്റിംഗ് റോഡ് എഫ് ക്യൂ എന്ത് ചെയ്യാൻ പറ്റും, മേ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്. നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് വൺ പെർപെൻഡിക്കുലർ ടു ദി ക്രാങ്ക്, അതായത് ക്രാങ്കിന് പെർപെൻഡിക്കുലറായിട്ടുള്ള കമ്പോണൻറ്റ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, എലോങ് ദ ക്രാങ്ക്, അല്ലെങ്കിൽ പാരലൽ ടു ദ ക്രാങ്ക്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്രാങ്ക് പിൻ എഫേർട്ട്. അതാണ് അവിടെ ടോർക്ക് ഉണ്ടാക്കുന്നത്, എഫ് 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 ഒ ആർ ടി എഫേർട്ട്, ദറ്റ് ഈസ് എഫ് ടി ടോർക്ക് ഉണ്ടാക്കുന്ന കമ്പോണൻറ്റ്. അടുത്തത് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ത്രസ്റ്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിങ്സ്. ബിയറിംഗ് ഫോഴ്സ് എന്നും പറയാം കേട്ടോ, നമ്മൾക്ക് എന്ന് പറയാം ബിയറിംഗ് ഫോഴ്സ് എഫ് ബി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കവിടെ എന്ത് ചെയ്യേണ്ടത്, വി ഹാവ് ടു ഫൈൻഡ്. അപ്പോൾ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യുക എന്നുള്ളൊരു മാർഗം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഫൈ ആണ്, ഇത് എന്താണ് തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും, ആംഗിൾ ദിസ് ആംഗിൾ, ആംഗിൾ ഒ സി എ പി, ഒ സി പി എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 180-ൽ നിന്ന് അല്ലെ, മൂന്നും കൂടെ 180 വരണ്ടേ, ട്രയാംഗിൾ അല്ലേ. അപ്പോൾ തീറ്റ മൈനസ് തീറ്റ പ്ലസ് ഫൈവ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യം, ഇത് നോക്കിയാൽ ഇതെല്ലാം കൂടെ സപ്ലിമെൻ്ററി ആംഗിൾ ആണല്ലോ, കാര്യം ഇത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, ഇത് സപ്ലിമെൻ്ററി. അപ്പോൾ ഇത് 180 മൈനസ് തീറ്റ മൈനസ് ഫൈവ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് ഈ ഒരു സാധനമായിരിക്കുമല്ലോ. ഈ ഒരു ആംഗിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കും, ഒ സി, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എൽ എന്ന് കൊടുക്കാം. അപ്പോഴാണെങ്കിൽ ഒ സി എൽ എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ
ഇയാളുടെ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് 180 മൈനസ് ഈ ഒരു ആംഗിൾ ആയിരിക്കൂലേ. അപ്പോൾ 180 മൈനസ് ഇതാകുമ്പോൾ 180 മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഈ മൈനസ് എന്തായി മാറും, പ്ലസ് തീറ്റ പ്ലസ് ഫൈ എന്നാവും. ഇപ്പോൾ 180 180 പോയിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാവും, ദിസ് ഈസ് തീറ്റ പ്ലസ് ഫൈ എന്നാവും, അല്ലെങ്കിൽ ഫൈ പ്ലസ് തീറ്റ. ഈ ആംഗിൾ തീറ്റ പ്ലസ് ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റ പ്ലസ് ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ ഒന്ന് ആലോചിക്കേ, ദിസ് വിൽ ബി എന്താണ് ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, ഇത് മൊത്തം കൂടെ 90 അല്ലേ, പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് അല്ലേ ഇത്, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്, അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും, അതുകൊണ്ട് ഈ ആംഗിൾ ഉണ്ട്. അപ്പോൾ എഫ് ടിയും കണ്ടുപിടിക്കാം, എഫ് ക്യൂ നമുക്കുണ്ട്, എഫ് ടിയും കണ്ടുപിടിക്കാം, എഫ് ബിയും കണ്ടുപിടിക്കാം, എഫ് ബിയും കണ്ടുപിടിക്കാം. കാര്യം ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ എന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു സൈൻ 90 മൈനസ് തീറ്റ പ്ലസ് ഫൈയും കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈയും ഞാനൊന്ന് എന്ത് ചെയ്ത് പോവാണ്, കൺസിഡർ ചെയ്ത് പോവാണ്. ഇപ്പോൾ കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ ഞാൻ എടുക്കാൻ പോവാണ്. കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ ഓ അഡ്ജസൻറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ടി. ഹൈപ്പോട്ടനസ് എന്താ, എഫ് ക്യൂ. കാര്യം ഇതാണ് പെർപെൻഡിക്കുലർ ആംഗിൾ, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫ് ക്യൂ ഹൈപ്പോട്ടനസ് ആയിരിക്കും. അപ്പോൾ എഫ് ടി ബൈ എഫ് ക്യൂ ആണ് കോസിൻ്റെ വാല്യൂ. എഫ് ടി ബൈ എഫ് ക്യൂ വി ക്യാൻ ഫൈൻഡ് എഫ് ക്യൂ, എഫ് ക്യൂ ഇൻ്റു സോറി എഫ് ടി, എഫ് ടി ആണ് നമുക്ക് വേണ്ടത്. എഫ് ക്യൂ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ. പിന്നെ ഒരു കാര്യം, കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ, അപ്പോൾ കോസ് 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ സൈൻ തീറ്റ പ്ലസ് ഫൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ടിയുടെ വാല്യൂ എഫ് ക്യൂ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഫൈ എന്നെനിക്ക് കിട്ടി. വേണമെങ്കിൽ എഫ് ക്യൂവിന് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കാം, എഫ് ക്യൂ ഈസ് ഈക്വൾ എഫ് പി ബൈ കോസ് ഫൈ അല്ലേ. അപ്പോൾ വേണമെങ്കിൽ അതും കൂടെ കൊടുത്ത് എഴുതാം, എഫ് ടി ഈസ് ഈക്വൾ ടു എഫ് പി ഇൻ ടേംസ് ഓഫ് എഫ് പി കിട്ടും, എഫ് പി ബൈ കോസ് ഫൈ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ഫൈ. ഇതാണ് അവിടുത്തെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ടി. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി, ക്രാങ്ക് പിൻ എഫോർട്ട് എന്ന് പറയുന്ന എഫ് ടിയുടെ ഇക്വേഷൻ നമുക്ക് വീണ്ടും കിട്ടി, എഫ് ടിയും കിട്ടി. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ മതി, വി ഹാവ് ടു ഫൈൻഡ് എഫ് ബി. എഫ് ബി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എടുത്താൽ പോരെ. അപ്പോൾ സൈൻ ഓഫ് എന്താണ്, 90 മൈനസ് തീറ്റ പ്ലസ് ഫൈ എടുത്തു. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതിന് ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് എഫ് ബി, അഡ്ജസൻ്റ് എന്ന് സോറി അത് ടാനായിപ്പോൾ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസ്, എഫ് ബി ബൈ ഹൈപ്പോട്ടനിയസ് എഫ് ക്യൂ, എഫ് ബി ബൈ എഫ് ക്യൂ. അപ്പോൾ അവിടെ നിന്ന് എഫ് ബി എന്ത് കിട്ടും, എഫ് ക്യൂ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഇത് എഫ് ക്യൂ ഇൻറ്റു ഇത് കോസ് ആവൂലേ, കോസ് 90 മൈനസ് കളയുമ്പോൾ കോസ് തീറ്റ പ്ലസ് ഫൈ എന്നാവും. അപ്പോൾ എഫ് ക്യൂ ഇൻറ്റു തീറ്റ പ്ലസ് ഫൈനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, എഫ് ക്യൂ എന്ന് പറയുന്നത് എഫ് പി ബൈ കോസ് ഫൈ ഇൻറ്റു എന്താണ് കോസ് തീറ്റ പ്ലസ് ഫൈ. അപ്പോൾ ഇപ്പോൾ ഇത്ര ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ എന്തായി, എഫ് ബി ആയി. അപ്പോൾ ഇനി ഇതിൽ നമുക്കിനി ടോർക്ക് കൂടെ കണ്ടുപിടിക്കണം. ടോർക്ക് കണ്ടുപിടിക്കാൻ ഇൻ ടേംസ് ഓഫ് എഫ് പി ഉള്ള ഡെറിവേഷൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാടായി എൻ്റെ ഇടയിൽ കൂടെ, ഇനി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. വേണമെങ്കിൽ എക്സാമിൻ്റെ സമയം അടുപ്പിച്ച് നമ്മൾ ഞാൻ ചെയ്തിടാം, ബാക്കിയൊക്കെ തീർന്നിട്ട് നിങ്ങൾക്ക് അതും കൂടി പഠിക്കണമെന്നുള്ളതുകൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്തിടാം. അപ്പോൾ അതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ക്രാങ്ക് എഫോർട്ട്, അത് ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ടോർക്ക്, ഫോഴ്സ് ബൈ ഫോഴ്സ് ഇൻറ്റു റേഡിയസ്, അത്രയേ ഉള്ളൂ ക്രാങ്ക് എഫോർട്ട്. ക്രാങ്ക് എഫോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയാം, ടോർക്കിനല്ലേ ടേണിംഗ് മൊമെൻ്റ് എന്നൊക്കെ പറയും. ഈ ടേണിംഗ് മൊമെൻ്റ് എന്നും ക്രാങ്ക് എഫോർട്ട് എന്നും പറയുന്നത് പോലെ നമ്മൾ സാധാരണ പറയുന്നത് ടോർക്ക് എന്നും പറയും. ഓൺ എന്താണ്, ടോർക്ക് ഓൺ ക്രാങ്ക് ഷാഫ്റ്റ് എന്നോ, ക്രാങ്ക് ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതെല്ലാം ടി ആണ്. അപ്പോൾ ടി ആണ് നമുക്ക് ഫൈനലൈസ് അവസാനമായിട്ട് വേണ്ടത്. അപ്പോൾ ടി ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്, നമുക്ക് വേണ്ടി ഫൈൻ ടി. അപ്പോൾ ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ടി എന്ന് പറയുന്നത് എന്താണ്, എഫ് ടി ഇൻറ്റു ആർ ആയിരിക്കുമല്ലോ, അതായത് അവിടുത്തെ ടാഞ്ചൻഷ്യൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്, അവിടെ ആക്ട് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ റേഡിയസ്, റേഡിയസ് എന്ന് പറയുന്നത് സ്മാൾ ആർ, ഇതെല്ലാം ആയിരിക്കുമല്ലോ ഈ കണക്ഷൻ്റെ കൂടെ. അപ്പോൾ എൻ ഈസ് ഈക്വൾ ടു എൽ ബൈ ആർ എന്നൊക്കെ നമുക്കറിയാം, എൽ ബൈ ആർ ആണോ ആർ ബൈ എൽ ആണോ,
അടുപ്പം വരുന്നത്. ഇനി എഫ് ടി ഇൻറ്റു ആർ, അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എഫ് ടി ഇൻറ്റു ആർ. അപ്പോൾ ഇത് എഫ് പിയുടെ ടേംസിൽ ഉള്ള ഇക്വേഷൻ മാത്രം, ഞാൻ ഡെറിവേഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് വലുതായി ചെറുതാണ് പക്ഷേ എന്നാലും കോംപ്ലിക്കേറ്റ് ആണ്. എഫ് ഇ എഫ് പി ഇൻറ്റു ആർ ഇൻറ്റു ഇത് പഠിച്ചു വെച്ചേക്കണേ, സോറി, ഓ സൈൻ തീറ്റ പ്ലസ് സൈൻ ടു തീറ്റ ഡിവൈഡ് ബൈ ടു ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം, നമുക്ക് എഫ് പി ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ചെയ്താലും മതി. അതായത് നമുക്കിവിടെ എന്താണ്ട ഇവിടെ വെച്ചൊരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എനിക്ക് വരച്ചു, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എം എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടുമെന്ന് വെച്ചു, അല്ലെങ്കിൽ എഫ് പി ഇൻറ്റു ഒ എം ചെയ്താലും മതി. അത് നമുക്ക് ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ടിക്ക് വേണമെങ്കിൽ നമുക്ക് എഫ് പി ഇൻറ്റു ഒ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെന്നും പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. എഫ് ടി ഇൻറ്റു ആർ ചെയ്യാം, എഫ് ടി അറിഞ്ഞാൽ മതി, എഫ് ടി ഇൻറ്റു ആർ ചെയ്യാം. പിന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് എന്താണ് എഫ് പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോയില്ല, ഇപ്പോൾ നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ നോക്കാം, പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻ്റർവ്യൂ കേട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്രോബ്ലം കൂടെ ആകുമ്പം തീർന്നു. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ട് പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് തീരും, നമ്മുടെ ഈ സ്ലാഡക്കാ മെക്കാനിസത്തിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് തീരും. പിന്നെ നമുക്ക് ഫോർ ബാർ മെക്കാനിസത്തിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാറുണ്ട്. നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഫോർ ബാറിന് ചെയ്തില്ല. പക്ഷേ ഇനി ഞാൻ അടുത്ത നമ്മൾ ഈ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഈ ഡൈനാമിക്കൽ ഈക്വലൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, ചോദിക്കും. അത് പഠിച്ചതിന് ശേഷം പിന്നെ ഫോർ ബാർ മെക്കാനിസ് ഇതിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസും എളുപ്പമാണ്. പക്ഷേ നമ്മൾ വെലോസിറ്റി ആക്സലറേഷൻ, ഞാൻ ഇത് തന്നെ സമയമിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ഫോർ ബാർ മെക്കാനിസം, ഫോർ ബാർ മെക്കാനിസത്തിൻ്റെ ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം, വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം, ആക്സലറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. എന്നാലേ നമുക്ക് ആ ഇതിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് ഫോർ ബാർ മെക്കാനിസം വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഓരോന്നായിട്ട് ഞാൻ നമ്പർ ചെയ്ത് പോവാം. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ, അതായത് നമ്മുടെ എഫ് പി. അത് വെർട്ടിക്കൽ ഹോറിസോണ്ടൽ രണ്ട് കേസസ് ഉണ്ട്. അപ്പം ഫസ്റ്റും സെക്കൻഡും പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ലോഡ് എഫ് എൽ എന്ന് പറയുന്ന ലോഡ്, ഇപ്പോൾ എഫ് പിയിൽ വരുന്ന എഫ് എൽ കണ്ടുപിടിക്കാം. എഫ് ഐയുടെ ഇക്വേഷൻ ഇത് അവിടെ കിടപ്പുണ്ട്, കുറേ എഫ് പിയുടെ ഇക്വേഷൻ നമുക്ക്, എഫ് ഐയുടെ ഇക്വേഷൻ നമുക്കിവിടെ അറിയാം. അത് ഞാനിവിടെ നമ്പർ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഈ ഇത് മൂന്നാമത്തെ ഇക്വേഷൻ, അത് സിംഗിൾ ആക്ടിങ് ആണ്, ഇത് ഡബിൾ ആക്ടിങ് ആണ്. പിന്നെ അതിൽ എഫ് ക്യൂയിലേക്ക് വരുമ്പോഴത്തേക്ക് സെൻ ഫിഫ്ത് വൺ, പിന്നെ എഫ് എൻ സിക്സ്ത് വൺ, പിന്നെ ഇത് എഫ് ടി സെവൻത് വൺ, ആൻഡ് എഫ് ബി കണ്ടുപിടിക്കുന്നത് എയ്ത്ത് വൺ, ആൻഡ് ദ ലാസ്റ്റ് വൺ. വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒരു ഇക്വേഷനായിട്ട് പറയാം. ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഇക്വേഷനാണ് എഫ് ഐ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇക്വേഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് എ ഫോർ ബാർ മെക്കാനിസം ചോദിച്ചാൽ ഇത് വരച്ചിട്ട് ചെയ്യും. വെർട്ടിക്കൽ എഞ്ചിൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും, ഹോറിസോണൽ എഞ്ചിൻ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, വെർട്ടിക്കൽ എഞ്ചിൻ ആണെങ്കിൽ ഇത് വരച്ച് ചെയ്യും, ഹോറിസോണൽ എഞ്ചിൻ ആണെങ്കിൽ ഇത് വരച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം.